ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന കാലം. അങ്ങ് കൊൽക്കത്തയിൽ ഒരു പ്രഭു കുടുംബത്തിൽ ഒരു വിരുന്ന് സൽക്കാരം നടക്കുകയാണ്. ഇതിനിടയിൽ എല്ലാം കൂടി ഓടിക്കളിച്ച് നടക്കുന്ന കുറെ കുട്ടികൾ, അതിലൊരു കുട്ടി, മുതിർന്ന ഒരു വ്യക്തി ആ കുട്ടിയെ അവിടെ പിടിച്ചു നിർത്തി, മോനെ വലുതാകുമ്പോൾ ആരാകാനാണ് നിനക്കിഷ്ടം? നമ്മൾ ചില പാർട്ടിക്കൊക്കെ പോകുമ്പോൾ കാണാറില്ലേ, ഒരു കാരണവുമില്ലാതെ അതുവഴി ഇതുവഴി ഓടി നടക്കുന്ന, പ്രത്യേകിച്ച് കൗമാരക്കാരാണ് എങ്കിൽ പറയണ്ട, ഒറ്റ ചോദ്യം, ആ പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്, പരീക്ഷയൊക്കെ മാർക്കെങ്ങനെ ഉണ്ടായിരുന്നു, ഇനി എന്നാ പരിപാടി? പക്ഷേ നമ്മുടെ കഥാനായകൻ യാതൊരുവിധ സങ്കോചവുമില്ലാതെ എടുത്തടിച്ചതുപോലെ മറുപടി പറഞ്ഞു, ഒരു കുതിരക്കാരനാകണം. പെട്ടെന്ന് ഒരു സൈലൻസ് അവിടെ രൂപം കൊണ്ടു. എന്നാൽ കുട്ടിയെ സഹായിക്കാൻ വേണ്ടി സമചിത്തതയോടുകൂടി കുട്ടിയുടെ അമ്മ വേഗം തന്നെ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് കുഞ്ഞിനോടെന്ന വണ്ണം അമ്മ പറഞ്ഞു, മോനെ നീ കുതിരക്കാരനായിക്കോ, ഒരു കുഴപ്പവുമില്ല, പക്ഷേ ദാ ആ ചിത്രത്തിൽ കാണുന്നത് പോലെ ലോകം കണ്ട ഏറ്റവും മികച്ച കുതിരക്കാരനാവണം. മഹാഭാരത യുദ്ധത്തിനിടയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ സംശയത്തിൽ നിൽക്കുന്ന അർജുനനോട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീത ഓതിക്കൊടുക്കുന്ന ചിത്രം ചൂണ്ടിക്കാണിച്ചാണ് ആ അമ്മ ആ കുഞ്ഞിനോട് സംസാരിച്ചത്. ശരിയല്ലേ? ലോകം കണ്ടതിൽ വച്ച് ഏറ്റവും വലിയ കുതിരക്കാരൻ ആ ചിത്രത്തിൽ ഉണ്ട്. കഥയുടെ ഒടുക്കം കൂടി ഒന്ന് പറഞ്ഞോട്ടെ. ഈ കുതിരക്കാരനാകാൻ ആഗ്രഹിച്ച കുട്ടിയാണ് സ്വാമി വിവേകാനന്ദൻ എന്ന പേരിൽ നമ്മുടെയൊക്കെ മനസ്സുകളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്.